ബ്രേക്കിംഗ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. TPM അഥവാ ദി പെന്തക്കോസ്റ്റൽ മിഷൻ ചർച്ചിൻ്റെ ആരംഭകാലം മുതലുള്ള ഇന്നുള്ള ആരും ഇന്നേ വരെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത പഴയകാല ചരിത്ര ഏടുകളിലേക്ക് TPM സ്പീഡ് ന്യൂസ് അതിൻ്റെ 11 അധ്യായത്തിലേക്ക്. ഇത് നിങ്ങൾക്ക് ആദ്യം മുതൽ കാണുന്നതിനായി TPM ഹിസ്റ്ററി പാർട്ട് 1, TPM ഹിസ്റ്ററി പാർട്ട് 2 എന്നിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. TPM ഹിസ്റ്ററി 11 അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. തെന്നിന്ത്യ ദൈവസഭയിലെ വിശ്വാസിയായിരുന്ന ഗോപാലൻ എന്ന ലാസർ, അദ്ദേഹം അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ശുശ്രൂഷ ചെയ്യുക എന്നുള്ള വചനത്തെ ആശ്രയിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ട് കുട്ടിയച്ഛൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം കുട്ടിയച്ഛൻ്റെ കൂടെ ലാസറും സുവിശേഷം അറിയിച്ച് നടക്കുമായിരുന്നു. കുട്ടിയച്ഛൻ ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം വരെ തനിയെ നടന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിയച്ഛനു ഭാര്യയും മക്കളുമൊക്കെയുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലിങ്ങനെ എത്ര നാൾ തുടരും എന്ന ചിന്താക്കുഴപ്പത്തിലായി ലാസർ. വിശുദ്ധ പൗലോസ് ശുശ്രൂഷ ചെയ്തതുപോലെ അവിവാഹിതനായി സുവിശേഷവേല ചെയ്യാനാണ് താല്പര്യം. സ്വന്തം സഭയിൽ അതിനുള്ള സാഹചര്യവുമില്ല. ലാസർ ആകെ ചിന്താക്കുഴപ്പത്തിലായി. അങ്ങനെ കുട്ടിയച്ഛൻ്റെയും സഹോദരന്മാരുടെയും നിർദ്ദേശപ്രകാരം ലാസർ കോട്ടയം CPM വിശ്വാസഭവനത്തിൽ ചെന്ന് അവിടുത്തെ ഉപദേശിയോട് വിവരങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 1943 വർഷം ആണ് കോട്ടയം ലോക്കലിൽ ആരാധനയ്ക്ക് ചെന്നത്. കോട്ടയം ലോക്കൽ പുത്തൻകാവ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു. അന്ന് ഒരു നാൽക്കവലയും വള്ളക്കടവും ഒക്കെ ചേർന്ന ഒരു ചെറിയൊരു പട്ടണമായിരുന്നു ആ കോട്ടയം. ആ കോട്ടയം ബോട്ട് ജെട്ടിക്ക് അടുത്ത് തന്നെ കാണുന്ന ഒരു വാടക വീട്ടിലായിരുന്നു കോട്ടയം വിശ്വാസഭവനം. അന്നത്തെ പരിശീലന കേന്ദ്രമായ പുത്തൻകാവ് ചെങ്ങന്നൂരിൽ നിന്നും 2 മൈൽ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. അന്ന് പുത്തൻകാവ് സെൻട്രൽ പാസ്റ്റർ AK ഫിലിപ്പോസ് ആയിരുന്നു. സെൻട്രൽ പാസ്റ്ററും 7 സഹോദരന്മാരും 26 സഹോദരിമാരും ആയിരുന്നു ട്രെയിനിങ് സെൻ്ററിൽ അന്നുണ്ടായിരുന്നത്. 1949 ആണ് കോട്ടയം ജില്ല തന്നെ രൂപീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ ഭാഷയും അധികം തമിഴ് കലർന്ന കുറച്ചും മലയാളം ചേർന്ന ഭാഷയായിരുന്നു. അന്ന് തമിഴ് കലർന്ന മലയാളം ഭാഷയിലായിരുന്നു ബൈബിളും മറ്റുള്ള പത്രങ്ങളും എല്ലാം തന്നെ കാണപ്പെട്ടിരുന്നത്. അന്ന് കേരളം എന്നൊരു സംസ്ഥാനം തന്നെ ഇല്ലായിരുന്നു. തമിഴ്നാടിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളവും. തമിഴ്നാട്ടിലെ മലങ്കര ആണ് കേരളം. മലബാർ കോഴിക്കോട് ഭാഗം കന്യാകുമാരി കഴിഞ്ഞ് മലങ്കരയ്ക്ക് തുടക്കമായി. 1956 കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളം എന്ന പേരിൽ ഒരു പുതിയ സ്റ്റേറ്റ് അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചു. കൊല്ലം ജില്ല മുഴുവനും തമിഴ്ക്കാരും കോട്ടയം മുഴുവനും ബ്രിട്ടീഷുകാരും വിദേശ ക്രിസ്ത്യാനികളും മലബാർ മുസ്ലിങ്ങളും ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഹിന്ദുക്കളും ആയിരുന്നു പൊതുവെ വസിച്ചിരുന്നത്. മലയാളം എന്ന പേരിൽ ഒരു ഭാഷ സംസാരിക്കുമായിരുന്നുവെങ്കിലും ഇന്നത്തെ പോലെ ശുദ്ധ മലയാളം അല്ലായിരുന്നു അന്നത്തെ സംസാരം. കേരളം രൂപീകരിച്ചതിന് ശേഷമാണ് മലയാള ഭാഷ പൊതുവായി നിർബന്ധമാക്കിയത്. കേരളത്തിൽ പൊതുവെ ആൾത്താമസവും ജനസംഖ്യയും കുറവായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറുവാൻ കുറച്ചുനാൾ അനുവാദവും കൊടുത്തിരുന്നു. പാസ്റ്റർ പോളിന് ചില വിഷയങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന് തടസ്സവും നേരിട്ടിരുന്നു. കാരണം കാവി വസ്ത്രമായിരുന്നുവല്ലോ ആ നാളിലുള്ള നമ്മുടെ യൂണിഫോം. ആ കാവി വസ്ത്രം ധരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം പൊതുവെ കാണപ്പെട്ടിരുന്നത്, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ധാരാളമായി ടിബറ്റ്, ചൈന, വിയറ്റ്നാം എന്നീ സ്ഥലങ്ങളിലുള്ള ധാരാളം പേർ ഇവിടെ
പരക്കെ താമസിച്ചിരുന്നു. അവർ കാവി പുതപ്പ് ശരീരത്തിൽ മൂടി നടക്കുന്ന ഒരു പ്രകൃതക്കാരായിരുന്നു. ചോമാര് എന്നാണ് ഇവരെ പൊതുവെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് പാസ്റ്റർ പോളും നമ്മുടെ ശുശ്രൂഷകരുമെല്ലാം ഇവിടെ വരുമ്പോൾ ചോമാര് എന്ന് പരക്കെ എല്ലാവരും വിളിച്ച് ആക്ഷേപിക്കാറുണ്ടായിരുന്നു. ഇവരെല്ലാം ബ്രിട്ടീഷുകാർ പല സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കായിട്ട് കൊണ്ടുവന്നതാകുന്നു. അതിനുള്ള കാരണം ഇവിടെ തൊഴിലാളി പ്രശ്നങ്ങളെല്ലാം വളരെ നേരിട്ടുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും മറ്റ് പല സ്ഥലങ്ങളെല്ലാം കൈക്കലാക്കിയതിന് ശേഷം ഹിന്ദുക്കളാരും ക്രിസ്ത്യാനികളുടെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ജോലിക്കായിട്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ മറ്റൊരു കൂട്ടരാണ് ആഫ്രിക്കക്കാരും ധാരാളം തമിഴ്നാടും കേരളം ഭാഗങ്ങളിലെല്ലാം ധാരാളം തിങ്ങിപ്പാർത്തിരുന്നു. അവരെല്ലാം ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുവന്നതാകുന്നു. അവർക്കാണെങ്കിൽ ഒരു വസ്ത്രം അരയിൽ ഉണ്ടാകും എന്നുള്ളതല്ലാതെ അരക്ക് മുകളിലേക്ക് ഒരു വസ്ത്രവും അവർ ആണുങ്ങളോ പെണ്ണുങ്ങളോ ധരിക്കാറുമില്ല. ചോമാരാണെങ്കിൽ അവർ ശരീരം മൊത്തം കാവി ഒരു തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിരിക്കും. ആഫ്രിക്കക്കാരാണെങ്കിൽ അവർ അരയിൽ മാത്രം ചെറിയൊരു വസ്ത്രം ധരിക്കും, ബാക്കി അരക്ക് മുകളിലോട്ട് ആരും ഒരു വസ്ത്രവും ധരിക്കാറുമില്ല. ഇതിൻ്റെ ഇടയിൽ ശുശ്രൂഷയ്ക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വസ്ത്രം ധരിക്കാത്തവരെ പെലെ ഗല്ലിക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ പെലെ ദേശക്കാർ, അവർ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ ചോമാരും ഈ പെലെ ഗല്ലിക്കാരും അവരെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ധാരാളം വിശ്വാസികളും ഉണ്ടാകാൻ തുടങ്ങി. ഇവരാണെങ്കിൽ ഇവരെ വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളത് ദേശത്ത് വലിയ വിഷയവുമായിരുന്നു. വലിയ പ്രശ്നങ്ങളുണ്ടാക്കും വസ്ത്രം ധരിപ്പിച്ചാൽ. അതുകൊണ്ട് മുതിർന്ന ശുശ്രൂഷകരെ മാത്രമേ, എന്നുവെച്ചാൽ അവിവാഹിതരെ അധികം ശുശ്രൂഷക്കെടുക്കാതെ കുടുംബസ്ഥരായവരെ, കുടുംബം കുടുംബമായി വന്ന വിവാഹിതരായവരെ ആയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ആ കാലത്ത് പൊതുവെ വേലക്കെടുത്തിരുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഈ വസ്ത്രധാരണ രീതികളൊക്കെ കാരണമാണ് യൗവനക്കാരെയൊന്നും ആ നാളുകളിൽ ശുശ്രൂഷക്ക് എടുക്കാതിരുന്നത്. ബ്രിട്ടീഷുകാരെല്ലാം ഇവരെല്ലാം വസ്ത്രം ധരിപ്പിക്കും, കാരണം അവർക്ക് പോലീസും പട്ടാളമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് വലിയ സ്വാധീനങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നാട്ടിലെ രീതി പോലെ തന്നെ തുടർന്നു പോന്നു. ബ്രിട്ടീഷുകാർ എല്ലാവരും തന്നെ ഇന്ത്യ വിടുന്നു എന്ന് ആയപ്പോൾ ഇവരെയെല്ലാം ഒരു സ്ഥലത്ത് കുടിയേറ്റി പാർപ്പിക്കുന്നതായിരുന്നു കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും മുഖ്യമായൊരു തലവേദനയായി കണ്ടത്. അതുകൊണ്ട് ഇവരെയെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ തക്കവണ്ണം അന്നത്തെ മന്ത്രിമാരും മന്ത്രിസഭയും എല്ലാം കൂടി ആലോചിച്ച് തൃശ്ശൂർ, കട്ടപ്പന, മൂന്നാർ, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിലെല്ലാം കാട് വെട്ടിത്തെളിച്ച് ഓരോ ആൾക്കാർക്കും ഓരോ ഏക്കർ വീതം സ്ഥലം സ്വന്തമായി പട്ടയം തരാം എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് കയറ്റുവാൻ തക്കൊണ്ടിടയായിത്തീർന്നു. അങ്ങനെ കൊടും കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് 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 അങ്ങനെ നല്ല പട്ടണങ്ങൾ വരെ ഇന്നായിത്തീർന്നു. അങ്ങനെ തമിഴ്നാട്ടുകാരും കേരളത്തിൻ്റെ എറണാകുളം, പത്തനംതിട്ട, തിരുവല്ല എന്നീ ഭാഗത്തുള്ളവരുമെല്ലാം ആ ദേശത്തേക്ക് ഇതിൻ്റെ കൂടെ കയറി ചെല്ലാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ എല്ലാ കൃഷികളെല്ലാം ആരംഭിച്ചു. ഗവൺമെൻറ് ആവശ്യമുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു പോന്നു. തമിഴ് നാടോടികളാണ് കൊടും കാടുകളിനകത്തേക്ക് കയറി താമസവും തുടങ്ങിയത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 1943 വർഷം മുഴുവനും ലാസർ എന്ന ഗോപാലൻ കോട്ടയം ലോക്കലിൽ കഴിഞ്ഞു പോന്നു. 1943 അവസാനത്തിൽ സെൻട്രൽ പാസ്റ്റർ എ കെ ഫിലിപ്പോസ് പാസ്റ്റർ പോളിന് ശ്രീലങ്കയിലേക്ക് കത്തെഴുതി ലാസറിന് സുവിശേഷക്ക് വേലക്കിറങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചു. പാസ്റ്റർ പോളിന് ലാസറിൻ്റെ തീരുമാനം ഇഷ്ടവുമായി. ഉടൻ തന്നെ സെൻട്രലിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പാസ്റ്റർ പോളിൻ്റെ അറിയിപ്പനുസരിച്ച് ലാസറിനെ ചെങ്ങന്നൂർ പുത്തൻകാവ് പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചു. ലാസർ പുത്തൻകാവിൽ വരുന്ന സമയത്ത്, അതായത് 1943 താഴെ പറയുന്ന സെൻട്രൽ ഫെയ്തോമുകളൊന്നും തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന തിരുവല്ല സെൻറ്റർ, കോട്ടയം സെൻറ്റർ, എറണാകുളം, തൃശ്ശൂർ, മൂന്നാർ, പത്തനംതിട്ട, റാന്നി, കോഴിക്കോട് എല്ലാ സെൻറ്ററുകളും തന്നെ പിന്നീടാണ് സെൻറ്ററുകളായത്. തൃശ്ശൂർ സെൻറ്ററിൻ്റെ ഒരു ലോക്കലായിരുന്നു എറണാകുളം സെൻറ്ററിലെ തേവര ഫെയ്ത്തോം. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ സെൻറ്റർ പോലും ഉണ്ടായത്. അതിനുശേഷമാണ് എറണാകുളം സെൻറ്റർ ഉണ്ടായത്.
ഇന്നത്തെ പോലെ ജില്ലകളൊന്നും തന്നെ അന്ന് ഇല്ലായിരുന്നു. കൊല്ലം ഒരു റവന്യൂ ഡിവിഷനും കോട്ടയം റവന്യൂ ഡിവിഷനും ദേവികുളം കോട്ടയത്തിൻ്റെ ഒരു സബ് റവന്യൂ ഡിവിഷനുമായിരുന്നു. മൂന്നാർ എന്ന പേര് പിന്നീടാണ് വന്നത്. ആയതിനാൽ കോട്ടയം പുത്തൻകാവ് പരിശീലന കേന്ദ്രം മാത്രം പ്രധാന വിശ്വാസ മന്ദിരവും ബാക്കിയെല്ലാം ഓരോ സ്ഥലപ്പേരിൽ വിശ്വാസ മന്ദിരവും എന്ന് മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഇന്നത്തെ ഇരുമ്പലൂർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തുടക്കമായ തമിഴ്നാട്ടിലെ റായ്പേട്ട പരിശീലന കേന്ദ്രവും കേരളത്തിലെ പുത്തൻകാവ് പരിശീലന കേന്ദ്രവും സിലോണിലെ CPM പരിശീലന കേന്ദ്രവും മാത്രമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. പാസ്റ്റർ AC തോമസിൻ്റെ കാലത്ത് അധികം ചുമതലകൾ കൊടുത്ത് സെൻ്ററുകൾക്കും സെൻട്രൽ പാസ്റ്റർമാർക്കുമെല്ലാം ചെറിയ തോതിൽ തുടക്കമായി. പരിശീലന കേന്ദ്രത്തിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് മൊത്തത്തിൽ ഒരു മേൽനോട്ടവും അവർക്ക് മുകളിൽ ഓരോ ചീഫ് പാസ്റ്റർമാരുടെ മേൽനോട്ടവും ഉണ്ടായിരുന്നു. പിന്നീടുള്ള ചീഫ് പാസ്റ്റർമാർ എല്ലായിടങ്ങളിലും പുതിയ പുതിയ സെൻ്ററുകൾ തുടങ്ങി സെൻട്രൽ പാസ്റ്റർമാരെ നിയോഗിച്ച് വേല വിപുലമാക്കി തുടങ്ങി. പാസ്റ്റർ പോൾ മഹത്വത്തിൽ പ്രവേശിച്ച് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം എന്ന സംസ്ഥാനം തന്നെ രൂപീകരിച്ചത്. ആ കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂർ അതായത് മലബാർ, മധ്യ തിരുവിതാംകൂർ അതായത് കൊച്ചി, വടക്കൻ തിരുവിതാംകൂർ അതായത് തിരുവനന്തപുരം നാഗർകോയിൽ ഹൈറേഞ്ചും താഴ്വാരവും എന്ന അർത്ഥത്തിലായിരുന്നു. അതായത് കേരളത്തെ മലങ്കരയും മലനാടും എന്നായിരുന്നു വിളിച്ചിരുന്നത്. ലാസർ എന്ന ഗോപാലൻ പുത്തൻകാവിൽ വന്നതിന് ശേഷം ലാസറസ് എന്ന പേര് പാസ്റ്റർ പോൾ നൽകി. ലാസറസ് വേലക്കിറങ്ങുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ തെന്നിന്ത്യാ ദൈവസഭയിലെ അതായത് IPC ഒരു ഉപദേശിയും ആ വേല ഉപേക്ഷിച്ച് പുത്തൻകാവിൽ ശുശ്രൂഷക്കായി ഇറങ്ങുവാൻ വന്നു ചേർന്നു. ഹരിപ്പാട് കൺവെൻഷൻ നടക്കേണ്ട സമയത്ത് പന്തൽ വേലയും കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്കുമായി രണ്ടുപേരെയും മുട്ടം വിശ്വാസ വീട്ടിൽ നിന്ന് വേലകൾ ചെയ്യുവാനായി അങ്ങോട്ടേക്ക് അയച്ചു. ആ സമയത്ത് പാസ്റ്റർ പോളിന് സുഖമില്ലാതെ ഹരിപ്പാട് കൺവെൻഷൻ 3 മാസത്തേക്ക് മാറ്റിവെക്കുവാനിടയായിത്തീർന്നു. കൺവെൻഷൻ മാറ്റിവെച്ചു എന്ന് സിലോണിൽ നിന്നും അഞ്ചൽക്കാരൻ കൊണ്ടുവന്നു കൊടുത്ത കത്തിൽ നിന്നും അറിഞ്ഞപ്പോൾ ആ കത്തിലെ നിർദ്ദേശപ്രകാരം ലാസറസും തെന്നിന്ത്യാ ദേവീസഭയിൽ നിന്ന് വന്ന കൊച്ചുകുഞ്ഞുപദേശിയും വീണ്ടും പുത്തൻകാവ് പരിശീലന കേന്ദ്രത്തിലേക്ക് തിരിച്ച് അയക്കപ്പെടുവാനിടയായിത്തീർന്നു. 3 മാസത്തിന് ശേഷവും പാസ്റ്റർ പോളിന് ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്ന് കൺവെൻഷൻ നടത്താൻ ബുദ്ധിമുട്ട് ഉള്ളതിനാൽ പാസ്റ്റർ ആൽവിനെ ചില ഉത്തരവാദിത്വങ്ങൾ കൂടി നിർദ്ദേശിച്ച് കൺവെൻഷൻ നടക്കുവാനായിട്ട് അയക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനായ ഹരിപ്പാട് കൺവെൻഷൻ നടത്തുന്നതിനായി പാസ്റ്റർ ആൽവിൻ വരുവാൻ ഇടയായിത്തീർന്നു. മുട്ടം വിശ്വാസഭവനത്തിൽ നിന്നും വിശ്വാസികളെല്ലാം ലഭിക്കാവുന്നിരുന്ന വണ്ടികളെല്ലാം സംഘടിപ്പിച്ച് അവർ പുത്തൻകാവ് പരിശീലന കേന്ദ്രത്തിലേക്ക് യാത്രയായി. ശ്രീലങ്കയിൽ നിന്നും 22 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു എത്തിയിരുന്നത്. ഒരു കുതിരവണ്ടിയും 4 കാളവണ്ടിയും ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വാഹനങ്ങൾ. വരുന്ന വഴിയിലെ തമ്പോറടിച്ചും പാട്ടുപാടിയും പ്രാർത്ഥിച്ചും പരസ്യയോഗം നടത്തിയുമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കയ്യിൽ വായുകൊണ്ട് പറയുന്ന കോളാമ്പി മൈക്കും പരസ്യയോഗത്തിനായിട്ട് ഉണ്ടായിരുന്നു. പാസ്റ്റർ ആൽവിൻ വരുന്ന കൂടെ ലാസറസിനെയും കൊച്ചുകുഞ്ഞുപദേശിയെയും കൂടെ കൂട്ടിയിരുന്നു. പാസ്റ്റർ ആൽവിൻ്റെ കൂടെ സിലോണിൽ നിന്ന് 2 പാസ്റ്റർമാരും 2 മൂപ്പന്മാരും പാസ്റ്റർ ആൽവിൻ്റെ മൂത്ത പെങ്ങൾ സിസ്റ്റർ ഫ്രീഡയും വേറെ 5 സഹോദരിമാരും ബാക്കി വിശ്വാസികളുമായിരുന്നു വന്നിരുന്നത്. അങ്ങനെ അവർ 3 ദിവസം മുമ്പേ മുട്ടം വിശ്വാസഭവനത്തിൽ എത്തിച്ചേരുവാനിടയായിത്തീർന്നു. പാസ്റ്റർ ആൽവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ഓർത്ത് കേരളമക്കൾ തറയിൽ കാലു വെക്കാൻ സമ്മതിക്കാതെ പാസ്റ്റർ ആൽവിനെ തൂക്കിയെടുത്ത് കൊണ്ടാണ് അകത്ത് കൊണ്ടേയിരുത്തിയത്. ഇരുനിറവും ഒത്ത ശരീരവും അതിനൊത്ത നീളവുമുള്ള ശരീരമായിരുന്നു പാസ്റ്റർ ആൽവിൻ്റേത്. ദൈവമക്കളുടെ സ്നേഹം കാരണം സ്വന്തമായി കുളിക്കാൻ പോലും സമ്മതിക്കാതെ 10 പേർ നിന്ന് എണ്ണ തേച്ച് കാൽ തറയിൽ വെക്കാൻ സമ്മതിക്കാതെ എടുത്തുകൊണ്ടുപോയി കിണറ്റിൻ കരയിലിരുത്തി വെള്ളമൊഴിച്ച് തേച്ച് കുളിപ്പിച്ച് എടുത്തു കൊണ്ടുവന്ന് മുറിയിൽ ഇരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് സോപ്പിന് പകരമായി
ഇഞ്ചത്തണ്ട് ചതച്ചതും പയറുപൊടിയുമായിരുന്നു. കൺവെൻഷൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി. കൺവെൻഷൻ ഗ്രൗണ്ടിൽ തന്നെ എല്ലാവരും താമസിക്കുകയാണ് അന്നത്തെ പതിവ്. ചീഫ് പാസ്റ്റർക്ക് ഒരു മുറിയും ബാക്കിയുള്ള വേലക്കാർക്കെല്ലാം വിശാലമായ ഓലപ്പന്തലും അത്യാവശ്യം മറ വേണ്ടവർക്ക് സാരിയെല്ലാം കെട്ടി മറച്ച് അവിടെയെല്ലാമാണ് സഹോദരിമാരും സഹോദരന്മാരും എല്ലാം വിശ്രമിച്ചിരുന്നത്. വിശ്വാസികൾ വിശാലമായ മൈതാനത്ത് കട്ടിലും പായയും തലയിണയും ഒക്കെ അവിടെ ഇവിടെ ഇട്ട് അവിടെ ഇവിടെ വിരിച്ച് അവർ കിടക്കും. മൂന്നും നാലും ദിവസം നടന്നും കാളവണ്ടിയിൽ കയറിയുമൊക്കെയാണ് എല്ലാവരും കൺവെൻഷൻ വരിക. അതോടെ പുട്ടും പപ്പടവും ചായക്കടകളും ഒക്കെ കൊണ്ട് ആ പ്രദേശം മുഴുവനും സജീവമാകും. ആരും അവിടം വിട്ട് മൂന്ന് നാൾ കഴിയാതെ പോകാറേയില്ല. അവിടെ തന്നെ തമ്പടിച്ച് കിടക്കുകയാണ് അന്നത്തെ രീതി. രോഗികൾക്കായി പ്രത്യേക ഒരു സ്ഥലവും മുന്നിൽ തന്നെ ക്രമീകരിച്ചിരിക്കും. മീറ്റിങ്ങിന് സമയമാകുമ്പോൾ രോഗികളെ അതിനകത്ത് കൊണ്ടിരുത്തും. പല രാജകൊട്ടാരങ്ങളിൽ നിന്നുവരെ തളർവാദ രോഗികളെയും ബുദ്ധിമാന്ദ്യമുള്ളവരെയും കൊണ്ടുവന്ന് സൗഖ്യമാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ ഒരു രാജകുടുംബത്തിലെ രാജസ്ഥാനക്കാരനായിരുന്നു പാസ്റ്റർ മേനോൻ. എറണാകുളം തൃപ്പൂണിത്തറ രാജകുടുംബാംഗമാണ് പാസ്റ്റർ മേനോൻ. ചെന്നൈ മറീന ബീച്ച് സുവിശേഷ പ്രസംഗം നടക്കുന്ന സമയത്ത് പാപികളെല്ലാം കുഷ്ഠരോഗികളാണ് എന്ന് സ്റ്റേജിൽ നിന്നും ഒരു ശബ്ദം പ്രസംഗത്തിലൂടെ കേട്ടു. TPM സുവിശേഷം യോഗമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കുതിരസവാരി ചെയ്ത് ഉലാത്തുകയായിരുന്ന സർ മേനോൻ ഇത് കേട്ടതും കുതിരയെ ഓടിച്ച് സ്റ്റേജിലേക്ക് ചെന്ന് സ്റ്റേജിൽ ചാടിക്കയറി പ്രസംഗിച്ച് നിന്ന പാസ്റ്ററുടെ ചെകിട്ടത്ത് ഒറ്റയടി കൊടുത്തു. കുഷ്ഠരോഗികൾ ആണ് പാപികളെന്ന് ഇനി മേലാൽ പറഞ്ഞാൽ ഇനിയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുതിര ഓടിച്ച് പോകാനിടയായിത്തീർന്നു. അന്ന് രാത്രി കൈയും കാലും മുഖവും എല്ലാം മരവിപ്പ് തുടങ്ങി മേനോന്. ആശുപത്രിയിൽ ചെന്നപ്പോൾ കുഷ്ഠരോഗമാണെന്ന് തെളിവനിടയായിത്തീർന്നു. പിന്നീട് ഫെയ്ത്തോൻ തേടിപ്പിടിച്ച് എത്തി ആരാധനയിൽ പരസ്യമായി മാപ്പ് പറയുകയും ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുകയും പിന്നീട് സൗഖ്യമാകുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് ശുശ്രൂഷക്ക് വരുവാനും ഇടയായിത്തീർന്നു. ശുശ്രൂഷക്ക് വന്നതോടെ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം TPM-ൽ ശുശ്രൂഷക്കിറങ്ങുകയും നല്ല വാർദ്ധക്യം വരെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. കേരളത്തിൻ്റെയും അതേപോലെ വടക്കേ ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയും പിന്നീട് അടയാറിൽ വെച്ച് അദ്ദേഹം മഹത്വത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അതേപോലെ ഹരിപ്പാട് കൺവെൻഷന് പല രാജകുടുംബാംഗങ്ങളും വന്ന് കൺവെൻഷൻ കൂടി വന്നു പോവുക പതിവായിരുന്നു. ആരും വന്നു പോകും, അത്രയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു ആ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. വളരെയധികം വിവരിക്കണമെന്നുണ്ട്. പാസ്റ്റർ പോളിൻ്റെ അനുഭവക്കുറിപ്പുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സഭയുടെ മാത്രമല്ല മറ്റു പല സ്വതന്ത്ര സഭകളുടെയും നമ്മുടെ ഇന്ത്യയുടെ തന്നെ ചരിത്രങ്ങൾ വരെ മഹത്തായ ചരിത്രങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മഹത്തായ ഒരു സത്യം. ചുരുക്കം പറഞ്ഞാൽ ചരിത്രങ്ങളുടെ വലിയൊരു നിലവറ തന്നെയാണ് നമുക്ക് ഇനിയും തുടർന്ന് കേൾക്കാനുള്ളത്. ഈ ചരിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോകളും എല്ലാ അധ്യായങ്ങളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം കഥ വീണ്ടും തുടരാം. അതുകൊണ്ട് ഉടൻ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഹരിപ്പാട് കൺവെൻഷൻ തുടങ്ങാറായി. എല്ലാവരും പാസ്റ്റർ ആൽവിനെ കാണാൻ ആകാംക്ഷയോടെ ഒരു വെയിലത്ത് വന്ന് സ്ഥാനം പിടിച്ചിരിക്കുക. പല സഭകളിലെ പാസ്റ്റർമാരുണ്ട്, പല പല സഭകളിലെ വിശ്വാസികളുണ്ട്, വലിയ വലിയ ഭരണാധികാരികളുണ്ട്, ദേശത്തുള്ള പ്രമുഖരുണ്ട്, വിശ്വാസികൾ എല്ലാവരും തന്നെ ഉണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ അതാ തടിച്ചുകൂടിയിരിക്കുന്നു. അതാ സ്റ്റേജിലേക്ക് ജനക്കൂട്ടത്തിന് നടുവിലൂടെ നമ്മുടെ പാസ്റ്റർ ആൽവിൻ നടന്നു വരുന്നു. ജനക്കൂട്ടത്തെ കണ്ട് നടുവിലേക്ക് ജനങ്ങൾ ഇടിച്ച് കയറാതിരിക്കാൻ ഉടൻ തന്നെ മുളകളെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് നടുവിലൂടെ നേരെ കെട്ടിയിരുന്നു. സ്റ്റേജിലേക്ക് നടുവിലൂടെ പാസ്റ്റർ ആൽവിൻ നടന്നു പോയി കയറി. പിന്നീട് പാട്ട് തുടങ്ങി. സ്റ്റേജിൽ അന്ന് ചീഫ് പാസ്റ്ററായി ഒരാളല്ലേ ഉള്ളൂ. അങ്ങനെ ചീഫ് പാസ്റ്റർ സ്ഥാനത്ത് പാസ്റ്റർ ആൽവിൻ മെത്തപ്പായിൽ നടുക്കു വന്നിരുന്നു. സ്റ്റേജിൽ സെൻട്രൽ പാസ്റ്ററുണ്ട് AK ഫിലിപ്പോസ്, അതേപോലെ IPC സ്ഥാപകനായ PM ശമുവലും, പാസ്റ്റർ KE എബ്രഹാം, പിന്നെ കുക്കു സായിപ്പിൻ്റെ ശിഷ്യൻ
ഒരു സായിപ്പും ഇരിപ്പുണ്ട്. കുസായിപ്പ് വന്ന് തിരികെ പോയതിനാൽ പകരം ഒരു പ്രതിനിധിയെയാണ് വിട്ടത്. സ്റ്റേജിൻ്റെ താഴെ രണ്ട് വശത്തും ഒരു വശത്ത് സുവിശേഷ വേലക്കാർ സഹോദരന്മാരും കൊട്ടും പാട്ടുമൊക്കെ ആയിട്ടിരിക്കും. മറുവശത്ത് സഹോദരിമാർ ശുശ്രൂഷകരും പാട്ടുകാരും അവരും ഡ്രമ്മും കൊട്ടുമൊക്കെ ആയിട്ട് മറുഭാഗത്ത് അവരും ഇരിക്കും. വിശ്വാസികൾ അങ്ങ് ദൂരെയോളം ഇരുഭാഗത്തും തറയിൽ തുണിയും പേപ്പറും അതും ഇതുമെല്ലാം വിരിച്ച് ഇരിക്കുകയാണ്. രോഗികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു കയറ് കെട്ടിത്തിരിച്ച ഒരു സ്ഥലമുണ്ട് സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ. അതിനകത്തെല്ലാം രോഗികളെയും കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. കൺവെൻഷൻ ആദ്യം ദിവസം തന്നെ സ്റ്റേജിൽ പാസ്റ്റർ പോൾ പറഞ്ഞതിന് പ്രകാരം പാസ്റ്റർ ആൽവിൻ ലാസറസിനെയും കൊച്ചുകുഞ്ഞിനെയും പാട്ട് ശുശ്രൂഷയ്ക്ക് ശേഷം സുവിശേഷ വേലക്കായി കൈവച്ച് വേർതിരിച്ചു. അതിനുശേഷം സ്റ്റേജിന് താഴെ 6 സഹോദരിമാരെയും കൂടി കൈവച്ച് വേർതിരിച്ചു. പ്രസംഗവും എല്ലാം കഴിഞ്ഞ് അന്ന് ആരംഭിച്ച മീറ്റിംഗ് പ്രസംഗം നിർത്തി എന്നല്ലാതെ രാത്രിയും പകലും ഇടതടവില്ലാതെ 3 ദിവസം എണ്ണ വെള്ളം ടവലുകളെല്ലാം പ്രാർത്ഥിക്കുകയും വിശ്വാസികൾക്കെല്ലാം പ്രാർത്ഥിക്കുകയും അങ്ങനെ 3 നാൾ ഊണുമില്ല ഉറക്കവുമില്ല, ആരും എങ്ങോട്ടും പോയിട്ടുമില്ല. അവിടെ നിന്ന് 1/2 മണിക്കൂർ മാറിയാൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ഇത്രക്കൊക്കെ മനസ്സിലാക്കാനേ എന്നെക്കൊണ്ടും കഴിയൂ. അത്രക്കായിരുന്നു വിടുതൽ. ഒരിക്കലും കിടന്നുറങ്ങാത്ത ഒരു ആളായിരുന്നു പാസ്റ്റർ ആൽവിൻ. കട്ടിലുണ്ട്, കട്ടിലിൽ ഇരിക്കയില്ല, തറയിലിരിക്കും. വരുന്നവരും തറയിലാണ് ഇരിക്കുന്നത്. അധികം സംസാരിക്കുകയില്ല. ഉടൻ വിവരങ്ങളെല്ലാം ചോദിച്ച് ഉടൻ തന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞുവിടും. പിന്നെ അങ്ങ് പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഓ ലോഡ് ജീസസ്, ഓ മൈ ലോഡ്, ഇങ്ങനെ നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഈ 3 ശബ്ദം ബഹുദൂരത്തോളം ഇടതടവില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നീട്ടലുണ്ട്. ആ നീട്ടുന്ന ആ ശബ്ദത്തിന് അനുസരിച്ച് ജനങ്ങളെല്ലാം ചാടി എഴുന്നേക്കും. കാരണം ആ ശബ്ദത്തോടുകൂടെ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് രോഗിയുടെ ദേഹത്ത് വന്ന് കൈവെക്കും. തേങ്ങ വീഴുന്ന ശബ്ദമാണ്. ഏത് തളർവാദ രോഗിയും ചാടി കുതിച്ചെഴുന്നേറ്റ് ഓടും. അതിൻ്റെ പിന്നാലെ ജനങ്ങളും വിശ്വാസികളും എല്ലാവരും അല്ലലുയും ആർപ്പുവിളിയുമായി എല്ലാവരും ഓടും. ഉറങ്ങാൻ കിടന്നാൽ ഒരാൾക്ക് ഉറക്കം വരികയില്ല. എത്ര സംസാരിച്ചാലും ഈ 3 ദിവസം പാഴാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കും. പാസ്റ്റർ പോൾ വരുന്ന സമയം മുതലേ, ആദ്യകാലം മുതലേ ഈ അനുഭവമായിരുന്നു എല്ലാ കൺവെൻഷനുകളിലും. അതിൻ്റെ തുടർച്ചയായാണ് ഈ വിവരിച്ചതും കണ്ടതും കേട്ടതുമെല്ലാം തന്നെ. 4 മണിക്കൊരു സ്തോത്ര പ്രാർത്ഥനയുണ്ട്. പാസ്റ്റർ ഫിലിപ്പോസാണ് സ്തോത്ര പ്രാർത്ഥന നടത്തുന്നത്. അതിരാവിലെ ദൈവം ഉണർത്തിയിടുന്നു, പക്ഷിജാലങ്ങൾ മൃഗജാതികളെല്ലാം പരമേശ്വരനെ സ്തുതിച്ചിടുന്നു എന്ന് പറഞ്ഞ് ആ കൊച്ചു തണുപ്പാൻ കാലത്ത് തീ കാഞ്ഞിരുന്ന് പാട്ടുപാടുന്ന അനുഭവം സ്വർഗത്തിലിരിക്കുന്ന ഒരു അനുഭവം പോലെയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കടവിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ചൂട് പുട്ടും പഴവും പപ്പടവും ഒക്കെ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കഴിക്കും. ഇത്രയും പേർക്ക് ഭക്ഷണമെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നും തന്നെ അന്നില്ലല്ലോ. ഒരു കഷ്ണം കപ്പയും മുളക് ചമ്പന്തിയും കിട്ടും രാവിലെ. എല്ലാവർക്കും കിട്ടിയെന്നും വരില്ല. അതിനാൽ രാവിലെ വേദപാഠ ക്ലാസ്സിലിരിക്കാൻ വരുന്ന വഴി ഒരു നയാ പൈസക്ക് ഒരു കുടുംബം മുഴുവനും വയറ് നിറയെ പുട്ടടിക്കും. 2 ചില്ലിക്കാശ് കൂടിയാൽ 1 നയാ പൈസ. അതേപോലെ തന്നെ ചക്രം എന്ന പൈസയും ഉണ്ടായിരുന്നു. 16 കാശ് കൂടിയാൽ 1 ചക്രം കിട്ടും. 4 ചക്രം കൂടിയാൽ 1 പണം. 7 പണം അഥവാ 28 ചക്രം കൂടിയാൽ 1 രൂപ. അതായത് 28.5 ചക്രം കൊടുത്താൽ 1 ബ്രിട്ടീഷ് രൂപ കിട്ടും. എന്ന് വെച്ചാൽ 1 രൂപ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ എന്തെല്ലാം വാങ്ങിക്കൂട്ടാം എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ 3 ദിവസത്തെ ഹരിപ്പാട് കൺവെൻഷൻ അവസാനിച്ചു. അതിനുശേഷം മുട്ടം വിശ്വാസ ഭവനത്തിൽ 1 ദിവസം താമസിക്കുകയും അതിൻ്റെ പിറ്റേന്ന് പരിശീലന കേന്ദ്രമായ പുത്തൻകാവിലേക്ക് പോകുവാനും ഇടയായിത്തീർന്നു. അവിടെ നിന്ന് പാസ്റ്റർ പോളിൻ്റെ നാടായ തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ ഭാഗത്തേക്ക് പോവുകയും പാസ്റ്റർ പോളിൻ്റെ ഭവനമെല്ലാം സന്ദർശിക്കുകയും ചെയ്ത് അവിടെയുള്ളവരോടെല്ലാം സുവിശേഷം പറഞ്ഞ് അവിടെയും വേലക്കുള്ള വാതായനങ്ങൾക്കെല്ലാം ഒരു ശ്രമം നടത്തിയതിന് ശേഷം വീണ്ടും പലയിടങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നടത്തിയിട്ട് പല സഭക്കാർക്കും പ്രസംഗങ്ങളെല്ലാം നടത്തിയിട്ട് പാസ്റ്റർ ആൽവിൻ തിരിച്ച് വീണ്ടും പരിശീലന കേന്ദ്രത്തിൽ വരികയും ലാസറസിനെ പരിശീലന കേന്ദ്രത്തിൽ നിർത്തുകയും കൊച്ചുകുഞ്ഞ് ഉപദേശിയെ ശ്രീലങ്കയിലേക്ക്
കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാനിടയായിത്തീർന്നു. അന്നത്തെ കാലത്ത് കുറച്ച് കഴിവും സാമർത്ഥ്യവും ഉള്ളവരെല്ലാം ശ്രീലങ്കയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് വിദേശത്തേക്കോ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുകയൊക്കെയായിരുന്നു രീതി. അന്നത്തെ കാലഘട്ടത്തിൽ സിലോൺ ട്രെയിനിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്ക പോകുന്നതിനേക്കാൾ വലിയ വിലയായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ക്രിസ്തീയ മതങ്ങളിൽ പോകണമെങ്കിൽ അവർ മാർഗം കൂട്ടണമായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കൂട്ടമായൊരു സമൂഹ തളിപ്പ് സ്നാനം, അത് കത്തോലിക്ക ക്രിസ്തീയ സഭകളിലെല്ലാം നടത്തും, അല്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ് സഭകളിലെല്ലാം സ്നാനം കൊടുത്ത് അവരെല്ലാം മതം മാറ്റിയെടുക്കും. അതിനുശേഷമേ അവർക്ക് വസ്ത്രം ധരിക്കുവാനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ. അതിനു മുമ്പ് അവർ വസ്ത്രം ധരിച്ചു എന്നറിഞ്ഞാൽ അന്ന് വലിയ കേസും വലിയ പ്രശ്നമായിരുന്നു. സഭകൾ തന്നെ അടിച്ചു പൊളിക്കുമായിരുന്നു. അത് വലിയ രാജ്യദ്രോഹ കുറ്റം പോലെയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കൊച്ചു കൊച്ചു ഉപദേശിമാർക്കും ശുശ്രൂഷ ചെയ്യുന്നതിനെല്ലാം കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അധിക കാലവും അവർ പരിശീലന കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും. ഒരു പ്രായം ആകുന്നതുവരെ അവർക്ക് പരിശീലന കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും അവരുടെ വാസവും. അങ്ങനെ കൊച്ചു കുഞ്ഞ് ഉപദേശി സിലോണിൽ പോയി അവിടെ 5 വർഷം പരിശീലനം പൂർത്തിയാക്കിയിട്ട് 5 വർഷത്തിന് ശേഷം വീണ്ടും പുത്തങ്കാവ് പരിശീലന കേന്ദ്രത്തിലേക്ക് തിരിച്ചു വരുവാനിടയായിത്തീർന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനിടയായിത്തീർന്നു. ഈ കാലയളവിനുള്ളിൽ ലാസറസും അദ്ദേഹവും ഇവിടെ ശുശ്രൂഷ ചെയ്ത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എല്ലാവർക്കും ഏത് രീതിയിലുള്ള വസ്ത്രവും ധരിക്കാം എന്നുള്ളൊരു നിയമവും വന്നു. അതിനുശേഷം ഏത് ഉപദേശിമാർക്കും ഏത് സ്ഥലത്തും എവിടെയും ശുശ്രൂഷ ചെയ്യാം എന്നുള്ള നിലവാരവും ആയതോടുകൂടെ ഉപദേശിമാരുടെ കാലവും തെളിഞ്ഞു. അങ്ങനെ എല്ലാ സഭകളിലും പ്രവർത്തനവും സുഗമമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത 12 ഇറങ്ങുമ്പോൾ തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.